ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണം, ഓക്കെ? ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷനിലാക്കി വെച്ചാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പർ എടുക്കാം. അത് നമ്മളിതാ ഇങ്ങനെ രണ്ട് പേജായിട്ടായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ രണ്ട് പേജായിട്ടായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെതാ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഗമ്മിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഒട്ടിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് പണി എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് പണി ഏതാ? നമ്മുടെ ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ രീതിയിലൊക്കെ ആ ഒരു ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മടക്കി നല്ല നീറ്റിൽ അങ്ങ് ഷാർപ്പാക്കി അത് മടക്കി കൊടുക്കുക. ഏ ഇങ്ങനെ അത് മടക്കി കൊടുക്കുക കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ അത് മടക്കി കൊടുക്കുക. നല്ല ഷാർപ്പായിട്ട് അങ്ങോട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ ഭാഗം എടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങോട്ടാക്കണം. ഇത് ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മളിവിടെ ഗമ്മ് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പുറത്തെ പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടേക്കൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. നല്ല നീറ്റിൽ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിക്കണ്ട, ഇത്തിരി ഇവിടെ ഇതാ ഇങ്ങനെ വെച്ചേക്കാട്ടോ. ഇപ്പോൾ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇവിടെ നല്ല ഷാർപ്പാക്കി കൊടുക്കട്ടോ. ഇവിടെ നിങ്ങോട്ട് നല്ല ഷാർപ്പാക്കി കൊടുക്കുക. അത് ഒട്ടുന്നത് വരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മളുടെ ഒട്ടി നല്ല ഇതായിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് പണി എന്താണെന്ന് വെച്ചാൽ, ഒരു തലയിൽ നമ്മൾ ഒരു മൂലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണം നല്ല ചാർട്ട് പേപ്പർ എടുത്ത ഇരം കാട്ടി കട്ടി ഉണ്ടാവും. ഞാൻ അപ്പോൾ കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ രണ്ട് ഇതായിട്ട് മടക്കിയത്. ഇങ്ങനെ മടക്കിയതിന് ശേഷം നല്ല ഷാർപ്പാക്കുക. അതിന് ശേഷം നിങ്ങൾ ഒരു ഇതിങ്ങോട്ട് എടുക്കുക, ഇതങ്ങനെ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഈ ഭാഗം നമുക്ക് ഇങ്ങനെ കറക്റ്റ് ലെവലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. നല്ല ഷാർപ്പാക്കണം, അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല ഷാർപ്പാക്കാം. അതേമാതിരി നമുക്ക് ഇവിടെ എന്താ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുകയല്ലേ, നമുക്കിങ്ങനെ മടക്കി വെച്ചാൽ മതി, ഇവിടെ ഒട്ടിക്കാൻ പാടില്ല. ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഈ വരണ്ടില്ലേ അവിടേക്ക് ഇങ്ങനെ ഇതിങ്ങനെ അത് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇപ്പുറത്തുള്ളത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ മടക്കി കൊടുക്കട്ടോ. ഇത്ര പണിയുള്ളൂ, ഇനിയും കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതെ നിങ്ങൾ വേണേൽ ചാർട്ട് പേപ്പറിനോണ്ടാക്കിയത്, ഞാൻ ഇപ്പോൾ ന്യൂസ് പേപ്പറിനോണ്ടാക്കാണ്. അതെ നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്നിങ്ങനെ ഗമ്മിട്ടൊന്ന് ഒട്ടിക്കാം. അത് ഒട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ അതേ ഇവിടെ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ നിവർത്തിയതിന് ശേഷം നമ്മളിത് ഇവിടെ ഇങ്ങനെ, ഓക്കെ, ഇവിടെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. ആ രണ്ട് സൈഡിലും നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മളിവിടെ ഈ രണ്ട് സൈഡും ഇവിടെ കൊട്ടിച്ച് ഇവിടെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് പണി പറയുന്നത്, ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിർത്തുക, ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിർത്തി കൊടുക്കാം. ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നിർത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കണ്ടില്ലേ, ഞാൻ നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നിർത്തി അതെങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ കൈയിട്ടതിന് ശേഷം ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നേരത്തെ മടക്കിയ പോർഷനുകളൊക്കെ നല്ല എഡിജ് നല്ല ഇതാക്കി കൊടുക്കാം. നല്ലതാക്കി കൊടുക്കുക കേട്ടോ, നല്ല ഷാർപ്പാക്കി ഇതാക്കി കൊടുക്കാം. നല്ല എല്ലാ ഇതും നല്ലതാക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാം ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ചെറിയൊരു പണിയും കൂടെ ഉള്ളൂ. ഒരു ഇതിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കുക, ഇതെങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കാം, അടിയിലേക്ക് അധികം ആക്കരുത്,
അപ്പം ഇത്തിരി മേലോട്ട് ഇതാക്കി കൊടുക്കാം. അതെ, നിങ്ങൾക്ക് നല്ലൊരു ഇതിലാക്കി കിട്ടും. അതേമാതിരി നമ്മൾ ഇപ്പുറത്തും അങ്ങനെ തന്നെ ആക്കുക. അതിനുശേഷം നിങ്ങൾ ഈ രണ്ട് കൈ ഉപയോഗിച്ച് ഇതിലങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ പണിയും കൂടി, ഇതിന് ഒരു പിടി വെക്കണം. അതായത് ഒരു കയർ ഇങ്ങനെ പിടിക്കാൻ പറ്റിയതിൽ ഇങ്ങനെ വെക്കണം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ രണ്ട് ഹോളും ഇപ്പുറത്ത് ഇവിടെ രണ്ട് ഹോളും അങ്ങനെ കറക്റ്റ് ഇതിലങ്ങ് ഇടണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന് നമ്മളിവിടെ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലങ്ങനെ ഇനി കയർ ഇതിലിങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് വെച്ചാൽ മതി. ഞാൻ ഇവിടെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ത്രെഡ് ഒന്ന് കയറ്റിക്കൊടുത്തതിന് ശേഷം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് വെച്ചാൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മളെല്ലാ പണിയും കണ്ടിട്ട് അപ്പോൾ കറക്റ്റ് ഒരു ബാഗിൻ്റെ ഒരേ ലുക്ക് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി നമുക്ക് എന്തേ പയറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് നോക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ പയറാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഇട്ട് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മുടെ ഇതൊക്കെ ഇതിലുണ്ട്, പയറൊക്കെ ഇതിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്നൊന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ഇതുണ്ട്, ഇവിടെ പയറിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന എല്ലാ പയറും ഇട്ടിട്ടുണ്ട്. നമ്മളിത് എടുത്ത് നോക്കാൻ പോവാണ്, എത്രത്തോളം ഇതുണ്ട്, ഇതിന് ക്വാളിറ്റി ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഗൈസ്, നല്ല ഏകദേശം ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച എല്ലാ പയറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെ, ഏകദേശം ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കടയിലൊന്നും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് കളിക്കാനും അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ടല്ലേ, അപ്പോൾ കിടിലനാണ് സാധനം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ സിമ്പിൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടതന്നെയായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷനിലാക്കി വെച്ചാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് നല്ല വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.